അത്യാവശ്യം കാശ് മുടക്കി നമ്മൾ വാങ്ങുന്ന ചില ചില കാര്യങ്ങൾ ഏറെക്കുറെ കുറച്ച് ധാരണ ഉണ്ടായിട്ട് വാങ്ങുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എസ്പെഷ്യലി നമ്മൾ മെത്ത പോലുള്ള പേർച്ചേസ് ചെയ്യുന്ന സമയത്ത്. ഇപ്പം മിക്കവർക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഷോപ്പിംഗ് ഫെസ്റ്റ് നടക്കുകയാണ്. ഈ ഒരു സമയത്ത് ഒരുപാട് സംശയങ്ങൾ കുറേ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൽ നമ്മൾ എപ്പിസോഡ്, നമ്മുടെ ഇത് മാട്രസിനെ കുറിച്ചിട്ട് രണ്ട് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷവും ഇപ്പോഴും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ നിന്ന് അഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ വൺ, നമ്മുടെ മെമ്മറി ഫോം മാട്രസ്, വേക്ക്ഫിറ്റിൻ്റെ മെമ്മറി ഫോം മാട്രസ് ആണ് വാങ്ങിയെന്നുള്ളത് കുറേ ഏറെ പേർക്കെങ്കിലും അറിയായിരിക്കും. അതിൽ കിടന്നിട്ട് ചൂടിൻ്റെ ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. രണ്ട്, നടുവേദന മാറുമോ ഈ പറയുന്ന മെമ്മറി ഫോം മാട്രസ്സിൽ കിടന്നു കഴിഞ്ഞാൽ നടുവേദന മാറുമോ? ഈ രണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇൻ ദ സെൻസ് നമ്മുടെ ഒബ്സർവേഷനാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് ടു ഹോമിലേക്ക് സ്വാഗതം, ബിക്കോസ് ഇതിൻ്റെ ആൻസറാണ് നമ്മൾ ഇനി കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ വൺ, നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മെമ്മറി ഫോം മാട്രസ്സിന്? ടു ബി ഓണസ്റ്റ്, മെമ്മറി ഫോം മാട്രസ് അത് എന്ന് തൊട്ട് ഡിസൈൻ ചെയ്തുവോ അന്ന് തൊട്ട് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ബ്രീതബിലിറ്റി ഇഷ്യൂ ഉണ്ട്. ഉള്ള രീതിയിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വെൻ കമ്പയർഡ് ടു നിലവിലുള്ള മറ്റ് ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ. പക്ഷേ കാലക്രമേണ കമ്പനീസ് ഓരോന്നും ഈ ബ്രീതബിലിറ്റി ഇഷ്യൂവിന് ഒരു പരിധിവരെ സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇത്തരം ബ്രാൻഡ്സ്, കൊള്ളാവുന്ന ബ്രാൻഡ്സ് വിപണിയിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കുന്നത്. വേക്ക്ഫിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാങ്ങിയത് ഒരു എന്താ പറയുക, ഏറ്റവും എൻട്രി ലെവലിലുള്ള സാധനമാണ് നമ്മൾ വാങ്ങിയേക്കുന്നത്. മെമ്മറി ഫോം വേക്ക്ഫിറ്റ് മാട്രസ് നമ്മൾ വാങ്ങിയത് 14,000 ചില്ലറ രൂപയ്ക്കാണ് വാങ്ങിയത്. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ റേറ്റ് 11,000 ചില്ലറായിട്ട് നല്ലൊരു ഡീലാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിന് നമ്മൾ അതിൻ്റെ ഒന്ന് അതിൻ്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂളിംഗ് ഫീച്ചർ എന്ന് പറയുന്ന ആ ഒരു സംഗതിയിൽ അവർ ടിക്കൊന്നും ഇട്ടിട്ടില്ല. വിച്ച് മീൻസ് എക്സ്ക്ലൂസീവായിട്ടൊരു കൂളിംഗ് ടെക്നോളജി അവരിതിൽ കൊടുത്തിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ബ്രീതബിലിറ്റി അലോ ചെയ്യുന്ന രീതിയിലുള്ള ടെക്നോളജി അവർ സാധാരണഗതിയിൽ ഇവരുടെ മെമ്മറി ഫോം മാട്രസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ AC ഉള്ള മുറിയിൽ കിടന്നാണ് ഉറങ്ങുന്നത്. ഓക്കെ, സോളാർ വെക്കുന്നതിന് മുന്നേ നമ്മളുടെ വിചാരം നമ്മൾ AC ഉപയോഗിക്കേണ്ടെന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് കറണ്ട് ഒരു ഇഷ്യൂ അല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും AC തന്നെയാണ് കിടന്നുറങ്ങുന്നത്. സോ അങ്ങനെ കിടന്നുറങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂവേ ഇല്ല. ഇനി AC ഇടാത്ത അവസ്ഥയിലും കിടന്നിട്ടുണ്ട്, അപ്പോഴും ഭയങ്കര ഭീകരമായിട്ടുള്ള പ്രശ്നം ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ സ്റ്റാർ മാർക്കിൽ പറയുന്നു, ഓരോ മനുഷ്യൻ്റെയും ചൂടെന്ന് പറയുന്ന കാര്യത്തിന് എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് വ്യത്യസ്തപ്പെട്ടിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ടും പറ്റില്ല എന്നുള്ള പോയിൻറ്റും ഒന്ന് ഓർത്ത് വെക്കുക. രണ്ട്, നമ്മൾ ഈ മെത്ത മാത്രമല്ല, നമ്മൾ മെത്തയുടെ മേലെ ഇടുന്ന ഷീറ്റിൻ്റെ ക്വാളിറ്റി മാത്രമല്ല, നമുക്ക് ഈ ചൂട് കുറയ്ക്കാനായിട്ട് ഒരുപാട് ടെക്നോളജി ഉണ്ട്. നമുക്ക് ബെഡ് കവർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, അത് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയൽ. ഷീറ്റ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന പില്ലോ, ഇതൊക്കെ തന്നെ മാത്രമല്ല നമ്മുടെ കട്ടിൽ, ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഹോട്ട്നെസ്സിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ പോസിറ്റീവായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് എന്താ പറയുക, സുഖകരമായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ മെമ്മറി ഫോം എന്ന് പറയുന്ന സാധനം, നമ്മൾ ഈ പറയുന്ന റേറ്റിന് ഈ പറയുന്ന വേക്ക്ഫിറ്റ് ഒരു മീഡിയം ഫേംനെസ് ഉള്ള ഒരു സംഗതിയാണ് നമ്മളിപ്പോൾ എടുത്തു വച്ചേക്കുന്ന സോ കോൾഡ് പ്രോഡക്റ്റ്. അപ്പോൾ അതല്ലാതെ അതിൽ കിടന്നിട്ടും ചൂടിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പം സ്ലീപ് കമ്പനി പോലുള്ള കമ്പനീസ് പെർഫെക്റ്റായിട്ട് കൂളിംഗ് ഫീച്ചർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള സാധനം വിപണിയിലുണ്ട്. പക്ഷേ അത് കോസ്റ്റ്ലിയാണ്. അത്രയും കാശ് മുടക്കാൻ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരിക്കലും പറയില്ല നമ്മുടെ വേക്ക്ഫിറ്റിൻ്റെ മാട്രസ്സിന് കടന്നു കഴിഞ്ഞാൽ 100% എല്ലാവർക്കും എന്താ പറയുക കൂളിംഗ് എഫക്റ്റ് കിട്ടും എന്ന് കമ്പനി കൂടി പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് റൂമിൽ ഒരുപാട് ചൂടടിക്കുന്ന കൈൻഡ് ഓഫ് റൂമല്ല, അതിൻ്റെ ഓറിയൻറ്റേഷൻ, സണ്ണിൻ്റെ റേയ്സ് എങ്ങനെയാണ് മുറിക്കകത്ത് വന്ന് നടക്കുന്നത്, ക്രോസ് വെന്റിലേഷൻ ഉണ്ടോ, എയർ ഫ്ലോയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടോ, ഇത്തരം ഫാക്ടേഴ്സൊക്കെ ഫേവറബിൾ ആണെങ്കിൽ ടു എ ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ് ഈ നമ്മുടെ മെമ്മറി ഫോം മാട്രസ് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള സംഗതിയാണ് തരുന്നതെന്നാണ് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ. ഓൾറൈറ്റ്, എന്നിട്ടും ഈ ഹോട്ട്നെസ് എന്ന് പറയാൻ നമ്മളുടെ ഒരു കൺസേൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ വേക്ക്ഫിറ്റ് ആണെങ്കിലും ശരി ഏത് കമ്പനിയും ശരി, ഞാൻ ഒരിക്കലും വേക്ക്ഫിറ്റിനെ പ്രൊമോട്ട് ചെയ്യല്ല. ആ ഒരു രീതിയിലും കുറേ ആൾക്കാർ പറഞ്ഞു നിങ്ങളെന്താ വേക്ക്ഫിറ്റിൻ്റെ ആളാണോന്ന്. അയ്യോ, നിങ്ങൾ ഏതെടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് ഒരു വിരോധവും ഇല്ല. നമ്മളുടെ ഒരു ജനറൽ ഗൈഡ് ലൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാറ്റെക്സ് ബെഡ് അവൈലബിൾ ആണ്. എക്സാമ്പിൾ, ഞാൻ വേക്ക്ഫിറ്റിൻ്റെ എക്സാമ്പിൾ പറയുകയാണ്, അവർക്കൊരു 7-സോൺ ലാറ്റെക്സ് ബെഡ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഓഫറുള്ളത് 14,000 രൂപയ്ക്ക് സാധനം ആമസോണിലുണ്ട് കേട്ടോ. നല്ലൊരു ഡീലാണ് ആക്ച്വലി. അപ്പം ആ ലാറ്റെക്സ് എന്ന് പറയുന്ന ബ്രീതബിലിറ്റി ഇഷ്യൂസ് ഇല്ലാത്ത കുറച്ചും കൂടെ മേന്മയുള്ളൊരു സാധനം, ബിക്കോസ് ഇറ്റ്സ് എ നാച്ചുറൽ പ്രോഡക്റ്റ്.
ഓൾറൈറ്റ്, അപ്പോൾ അതിലേക്ക് പോകാം. അവിടെ നിന്നാണ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. അതായത് മെമ്മറി ഫോം മാട്രസ് ആയിട്ട് വേക്ക്ഫിറ്റിൻ്റെ മെമ്മറി ഫോം മാട്രസ്സിൽ കിടന്നെങ്കിൽ നടുവേദന മാറുമോ എന്നുള്ളത്. ഞാൻ എടുത്തെടുത്ത് പറയുന്നു, ഈ പറയുന്ന മീഡിയം ഫേംനെസ് എന്ന് പറയുന്നത് ചെറിയ നടുവേദന, അതായത് നമ്മൾ കുറേ നേരം കിടക്കുമ്പോൾ നമുക്കിങ്ങനെ അയ്യോ എന്നുള്ള ആ ഒരു ഫീലിംഗ് വരുന്ന നടുവേദന ഉള്ളവർക്കും, നടുവേദനയേ ഇല്ലാതെ നമ്മൾ ഓക്കെ ഫൈൻ ഭാവിയിൽ എനിക്ക് നടുവേദന ഉണ്ടാകരുത് എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആളുകൾക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മളിപ്പോൾ എടുത്ത ഈ പറയുന്ന മെമ്മറി ഫോം മാട്രസ് എന്ന് പറയുന്ന സംഭവം. അതല്ലാതെ ശരിക്കും നടുവേദന ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡോക്ടറിനെ കണ്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള മാട്രസ് ആണ് വേണ്ടതെന്ന് ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുത്തിട്ട് മാത്രമേ വാങ്ങാവൂ. അതല്ലാന്നുണ്ടെങ്കിൽ പൊതുവേ ഉള്ള വായന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റക്സ് മാട്രസ്സൊക്കെ കുറച്ചും കൂടെ സപ്പോർട്ട് തരുന്നതാണ്. കാരണം മീഡിയം ഫേംനെസ് അല്ല, കുറച്ചും കൂടെ ഒരു ഹാർഡ് സർഫസിൽ കിടന്നാൽ മാത്രമേ നമുക്ക് ആ നടുവേദനയെ വരാത്ത രീതിയിൽ കിടക്കാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ വായിച്ചുള്ള അറിവ്. ഓക്കെ, അപ്പം എനിക്ക് അണ്ടർലൈൻ ആയിട്ട് പറയാനുള്ളത്, കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും ശരി നമ്മൾ മുതിർന്നവർക്കാണെങ്കിലും ശരി, ഒരുപാട് സോഫ്റ്റായിട്ട് കുഴിഞ്ഞു കിടക്കുന്നതിൽ ശീലിച്ച് ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൻ്റെ ലോങ് റൺ നമ്മളെ സ്പൈനൽ കോഡിന് ഒരു വളവ് വരാനും ഡിസ്ട്രോഷൻ സംഭവിക്കാനൊക്കെയുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് പെട്ടെന്ന് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇൻ ദ ലോങ് റൺ നമുക്കൊരു സ്റ്റാർട്ടിംഗ് എന്നുള്ള നിലയിൽ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫേംനെസ്സിൻ്റെ വേക്ക്ഫിറ്റ് മാട്രസ് അടിപൊളിയാണെന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ രണ്ട് പോയിൻറ്റും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഈ ലാറ്റക്സിൻ്റെ ബെഡും നമുക്കൊന്ന് ഓപ്ഷനിൽ എടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുറച്ച് ഹൈ എൻഡ് കട്ടിലുകളുണ്ട്, ശരി, ഹൈ എൻഡ് മെത്തയുണ്ട്, ലൈക്ക് 30,000. ഒരുപാട് ടെക്നോളജി, ഇപ്പം സ്ലീപ്പ് കമ്പനി പോലുള്ളത് ഒരുപാട് ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അവർ വിപണിയിൽ ഇറക്കുന്നുണ്ട്. സോ കോസ്റ്റ്ലി അഫെയറിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തരുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ. സോ അതൊക്കെ അവർ പറയുന്നു ഇന്ന ടെക്നോളജി ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഒബ്വിയസ്ലി അവർ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ ആ ടെക്നോളജിയൊക്കെ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ ഒരു ബഡ്ജറ്റ് എന്നുള്ള നിലയിൽ വേക്ക്ഫിറ്റ് നമ്മളുടെ ഒരു ബെസ്റ്റ് ചോയ്സ് ആണെന്ന് അന്ന് ഇന്ന് എപ്പോഴും നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ആ പാർട്ട്ണർ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, ഒരാൾ കിടക്കുമ്പോൾ വേറൊരാൾ എഴുന്നേറ്റാലും ഒരു പ്രശ്നമില്ല. പിന്നെ കഴിയുമെങ്കിൽ ഒരു ബെഡ് പ്രൊട്ടക്ടർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഇതിൻ്റെ കവറൊക്കെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. വൈറ്റ് കളറാണ്, അതുകൊണ്ട് തന്നെ നല്ല ഷീറ്റ് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ അതിലേക്ക് പറ്റും. സോ നമ്മൾ ബെഡ്ഷീറ്റ് സെലക്ട് ചെയ്യുമ്പോഴും അതുപോലെ നല്ല ബെഡ്ഷീറ്റ്സ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം കിടക്കുന്നതിന് മുന്നേ വാതിൽ ജനലൊക്കെ തുറന്നിട്ട് ക്രോസ് വെന്റിലേഷൻസ് ഒക്കെ ഒന്ന് ഉറപ്പിച്ച് അതിൻ്റെ അകത്തുള്ള ആ ഒരു ഹോട്ട്നെസ് ഒക്കെ മാറ്റിയിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എ സി ഇല്ലെങ്കിലും സൂപ്പറായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഞങ്ങളുടെ പേഴ്സണൽ ഒബ്സർവേഷനും പ്ലസ് നമ്മൾ കുറേ പേരുടെ എക്സ്പീരിയൻസ് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ഓഫർ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു സമയമാണിപ്പോൾ നടക്കുന്നത്, ചിന്തിക്കാവുന്ന കാര്യമാണ്. വേക്ക്ഫിറ്റ് മാത്രമല്ല വേറെ ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും പൊക്കോളൂ കേട്ടോ, നോ വറീസ്. നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ജസ്റ്റ് പറയുകയാണ് എല്ലാവരെയും വേക്ക്ഫിറ്റ് ഹാപ്പി ആക്കുമെന്നൊരു അർത്ഥമില്ല കേട്ടോ. ഓൾറൈറ്റ്, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി നെക്സ്റ്റ് ടൈം കണ്ടുമുട്ടും വരെ സ്നേഹത്തോടെ ബാക്ക് ടു ഹോം. ബൈ ബൈ.